അലൈക്കും വസ്സലാത്തു അസലാമലൈക്കും വാഹത്ത വാത്തമിറമുറീം അലഹമുല്ല വസ്ലാത്തു വസ്സലാമില്ല ഏറ്റവും പ്രിയം നിറഞ്ഞ അൽബിർ കുടുംബത്തിലെ അംഗങ്ങളായ സഹോദര സഹോദരിമാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ പരിശുദ്ധ റമദാനിൽ അൽബിർ കുടുംബ അംഗങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ആത്മീയ ക്ലാസ്സാണ് സദസ്സാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുസുബാനഹു വത്തായാല നമ്മുടെ ആത്മീയ ശുദ്ധീകരണം പരിപൂർണമാക്കി തന്നുകൊണ്ട് പരിശുദ്ധ റമദാനിനോട് ആദരവ് പുലർത്തിയ കടപ്പാട് തീർത്ത മിൻ മുമ്മിനാത്തുകളിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ പരിശുദ്ധ റമളാൻ നമ്മൾ ഉൾക്ക ഉൾക്കൊള്ളേണ്ട കുറേ കാര്യങ്ങളുണ്ട് ആകെ പറഞ്ഞാൽ നമ്മളെ സംസ്കരിക്കാൻ വേണ്ടിയാണ് ഈ മാസം അള്ളാഹു താല നമുക്ക് നൽകിയിരിക്കുന്നത് കാരണം സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരം ഖുർആാൻ്റെ സംസ്കാരമാണ് ഖുർആാൻ്റെ സംസ്കാരം ഖുർആൻ നൽകപ്പെട്ട ഈ മാസത്തിൽ ഖുർആൻ നൽകപ്പെട്ടത് ഈ മാസത്തിലാണല്ലോ ഇന്ന അൻസൽ നാഹുബി ലേലത്തിൽ കതിർ ഷെഹുർ റമലാൻ എൻ്റെ ദീ ഉൻ ഫീഹൽ ഖുർആാൻ എന്നൊക്കെ പറയുന്നത് ഈ മാസത്തെയും ഖുർആൻ അവതീർണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട രാത്രിയെയും സംബന്ധിച്ചാണ് ആ ഖുർആൻ നമുക്ക് നൽകിയെന്നത് കൊണ്ട് തന്നെ ആ ഖുർആാൻ്റെ മാസം ആ ഖുർആാൻ്റെ സ്വഭാവം ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു മാസമാക്കി അള്ളാഹുത്ത് അല്ല നമുക്ക് അതിലെ പകലിലെ നോമ്പും രാത്രിയിലെ നമസ്കാരവും കൊണ്ട് ധന്യമാക്കുകയും ഹൃദയവിശാലത നേടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ അള്ളാഹുത്തേല മറ്റു മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് പ്രതിഫലം നൽകും എന്ന് അള്ളാഹുത്താല വാഗ്ദത്തം ചെയ്തിരിക്കുന്ന മാസമാണ് ഈ മാസം അതുകൊണ്ട് തന്നെ അതൊക്കെ ഏറ്റുവാങ്ങി ഒരു ഹൃദയത്തിൻ്റെ വിശാലത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അള്ളാഹുത്താല ഈ ലോകത്ത് ഏറ്റവും അനുഗ്രഹം ചെയ്ത മനുഷ്യൻ മുത്തിന് ബിസളങ്ങളാണ് അതിന് സംശയമല്ല എല്ലാ നിലക്കും എല്ലാവരേക്കാളും ഉന്നതി പ്രാപിച്ചത് നബിസൽ വാൻ തങ്ങളാണ് ആ നബിയെ സംബന്ധിച്ചിടത്തോളം നബിക്ക് ചെയ്ത ഗുണങ്ങൾ ഓരോന്നും അള്ളാഹുത്തല ചിലതൊക്കെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് അതിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഒരു സൂറത്ത് തന്നെ അതാണ് എന്താണ് എന്താണതിൻ്റെ താല്പര്യം താങ്കൾക്ക് നാം ചെയ്ത ഗുണം അലം നഷ്റഹല കാ സുദ്രഖ് താങ്കളുടെ ഹൃദയത്തിനെ നാം വിശാലമാക്കി തന്നില്ലയോ ഹൃദയ വിശാലതയാണ് വലിയൊരു ഗുണം പ്രത്യേകിച്ച് പ്രബോധന മേഖലയിൽ ഇറങ്ങുന്നവർക്കുണ്ടാവേണ്ട ഒരു ഗുണമാണ് ഹൃദയ വിശാലത പൊതുപ്രവർത്തനങ്ങളിൽ ഇറങ്ങുന്നവർക്കുണ്ടാവേണ്ടതാണ് വിശാലത കുടുംബത്തലവനും കുടുംബത്തിലെ അംഗങ്ങൾക്കും അതുപോലെ സ്നേഹിതന്മാർക്കൊക്കെ ഉണ്ടാവേണ്ട ഒരു വിശേഷണമാണ് സ്വഭാവമാണ് ഹൃദയവിശാലത ഹൃദയവിശാലത ഇല്ലാത്തവനുമായി ആരും എട്ടുപഴകില്ല ഹൃദയം അവനിക്ക് അവനിക്കവൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ മറ്റുള്ളവരെ ഒന്നും ഉൾക്കൊള്ളാനും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒന്നും ഒരു താല്പര്യവും ഇല്ലാതിരിക്കുക എന്നുള്ളത് ഹൃദയ കുടിസിൻ്റെ ലക്ഷണമാണ് അവനോട് ആളുകൾ അടുക്കില്ല അവന് ജനങ്ങൾക്ക് ആവശ്യവുമില്ല എന്നാൽ അങ്ങനെയല്ല ഒരു ഇറങ്ങി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജീവിതം ജീവിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർക്ക് താൽപ്പര്യമാണ് അതെങ്ങനെ ഉണ്ടാകുന്നെന്ന് ചോദിച്ചാൽ ഒരു ഹദീസിൽ കാണുക ബഹുമാനപ്പെട്ട ജബിരിയിൽ അലൈഹിസ്ലാം ത എന്ന മലക്കിനെ വിളിച്ചുകൊണ്ട് അള്ളാഹു താലോ പറഞ്ഞു ഹദീസ് നിബിസാസൻ പഠിപ്പിക്കുകയാണ് ഭൂമിയിൽ ഒരാളെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ ജബിരിലിനെ വിളിച്ചു പറയും ഓ ജബിരിയിൽ ഞാൻ ഇന്ന മനുഷ്യനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഇനിയും അവരെ ഇഷ്ടപ്പെടണം എന്ന് പറയും ജിബിറീൽ അലിസ്ലാം വാനലോകത്തുള്ള മലക്കുകളോട് വിളിച്ചു പറയും ഓ മലക്കുകളെ ഇന്ന ഇന്ന ആളെ അള്ളാഹുത്തായാലെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞു അങ്ങനെ ആ മനുഷ്യനെ വാനലോകത്തുള്ള മലക്കുകളൊക്കെ ഇഷ്ടപ്പെടുന്നു അള്ളാഹു ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഫലമായിക്കൊണ്ട് യുൽ ഫിൽ അർ അൽ കബൂലിയ ഭൂമിയിൽ ആ മനുഷ്യന് കബൂലീയത്ത് സ്വീകാര്യത അയാൾ ഒരു നേതാവാക്കും എല്ലാ വിഷയത്തിനും ആശ്രയിക്കപ്പെടുന്ന ഒരു അത്താണിയായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് അള്ളാഹുത്താല സ്വീകരിക്കുന്നതാണ് അതാണ് കബൂലീയത്ത് അതെന്തുകൊണ്ടാണ് അത് അള്ളാഹുത്ത അല അള്ളാഹു തേല നമ്മളറിയിക്കുന്നത് പ്രകാരം ആ മനുഷ്യന് അള്ളാഹു തേല എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് വിശാലത കൊടുക്കും അപ്പോഴാണ് ഈ കബൂരിയത്ത് ഉണ്ടാവുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സുബാ നഹു വേല വിളിച്ചുകൊണ്ട് പറഞ്ഞു ഓ മൂസ നീ ഫുറാവിൻ്റെ അടുക്കൽ പോകണം അവന് സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കണം എന്ന് പറഞ്ഞു ഓ മൂസാ നബി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട് റബ്ബിറഹ്ലി സുദരി വയസ്സല്ലി അംരി വഹ്ലുൽത്വം സാനി യു ഖൗലി പഠിച്ചവനെ നിന്റെ കൽപ്പന അനുസരിച്ച് ഞാൻ പോകുന്നത് അഹങ്കാരികളായ ഇവിടെ നിനക്ക് വിരുദ്ധമായി പലതും പ്രവർത്തിച്ച് അഹങ്കരിച്ച് നടക്കുന്ന ആളുകളുടെ അടുക്കലേക്കാണ് അവരുടെ പ്രതികരണം എന്നെ ശൊടിപ്പിച്ചേക്കും എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും അങ്ങനെയാവുമ്പോൾ എൻ്റെ ദൗത്യം വിജയിക്കില്ല അതുകൊണ്ട് പഠിച്ചവനെ ഈ ദൗത്യം വിജയിക്കണമെങ്കിൽ എനിക്ക് നീ തരേണ്ടത് ഹൃദയ വിശാലതയാണ് റബ്ബിസ് റഹ്ലി സുദരി എൻ്റെ ഹൃദയം വിശാലമാക്കി തരണേ റഹ്മാനെ എന്ത് മോശമായ പ്രതികരണം നമ്മുടെ ആളുകളിൽ നിന്നുണ്ടാവുന്ന സമയത്ത് അതിനെ ക്ഷമിച്ചുകൊണ്ട് എൻ്റെ ദൗത്യം നിർവഹിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത് അതാണ് ഹൃദയ ഹൃദയവിശാലത അത് നൽകണേന ആ നിലക്കുള്ള ഹൃദയ ഹൃദയവിശാലത ഉണ്ടാക്കിയെടുക്കലാണ് ഈ റൊംനാനിൽ നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവരെ സംബന്ധിച്ചൊക്കെ നല്ല നിലയ്ക്ക് അവരോട് പെരുമാറണം അങ്ങനെയുള്ള സ്വഭാവം നബി സല്ലാഹുലമയെ സംബന്ധിച്ചിടത്തോളം മഹേഷ് നബിയോട് ചോദിച്ചല്ലോ നബിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് കാനക്കുല ഖുഹുൽ ഖുർആൻ അവിടുത്തെ സ്വഭാവം എന്ത് ചോദിക്കാനാകുന്നത് ഖുർആാൻ തന്നെയല്ലേ നബി ഖുർആാനാണല്ലോ ഖുർആാനായിട്ടാണോ നബി നമ്മളെ ജീവിച്ചത് ഖുർആൻ ഇറങ്ങി അറക്കപ്പെട്ട് നബി ആ ഖുർആൻ ജീവിതമാക്കി നമ്മുടെ ഇടയിൽ അവതരിച്ചിട്ടുണ്ട് അതാണല്ലോ ഖുർആനാണ് സ്വഭാവമെന്ന് പറയുന്നത് അതുകൊണ്ട് ആ ഖുർആാൻ്റെ സ്വഭാവം ഉണ്ടാവണം നബിയുടെ സ്വഭാവം ഉണ്ടാവണം നബിയോട് പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട് ഇസ്ലാമിൽ വെച്ച് ഏറ്റവും അപ്പുതലായത് ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്ലാം ഏതാണ് ആരാണ് ഏറ്റവും നല്ല മുസ്ലിം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ അതിന് ഉത്തരം നൽകിയതിൽ വെച്ച് ഏറ്റവും നല്ല ഉത്തരം അൽ മുസ്ലിമു മൻസലിം അൽ മുസ്ലിമോന മീ യി ഹി വലിസാനിഹി ഒരു സത്യവിശ്വാസി ഒരു മുസ്ലിം സിദ്ധാർത്ഥ മുസ്ലിം അവൻ ആരാണെന്ന് വെച്ചാൽ മറ്റുള്ള ആളുകൾ മറ്റുള്ള ആളുകൾ ഇവൻ്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും രക്ഷപ്പെട്ടവനാണ് ഒരു ഉപദ്രവവും ഇവൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല ആരായാലും ശരി അത് ജാതി മത വ്യത്യാസമില്ലാതെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യനുക്ക് ഒരു ജീവിക്ക് പോലും ഒരു ഉപദ്രവം ഉണ്ടാവരുത് ഗുണം ചെയ്യാൻ കഴിയണം എല്ലാവർക്കും ഗുണം ചെയ്യാൻ കഴിയണം ഗുണം ചെയ്യാൻ കഴിയില്ലെങ്കിലും ദോഷം അവനിൽ നിന്നുണ്ടാവരുത് എന്നുണ്ടല്ലോ ആ നിലക്കുള്ള ഒരു ഒരു അവസ്ഥ ഓരോ മനുഷ്യനും ഉണ്ടാക്കിത്തീരേണ്ടതുണ്ട് അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാൻ ശുക്കി പറയാണ് ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ നേടേണ്ട സ്വഭാവം മറ്റുള്ളവർക്കൊക്കെ തൃപ്തിപ്പെടുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം അതെന്തുകൊണ്ടുണ്ടാവും എന്ന് ചോദിച്ചാൽ നോമ്പ് കൊണ്ടുണ്ടാവും പകൽ മുഴുവനും നോമ്പ് എടുക്കുന്ന മനുഷ്യൻ ആത്മാർത്ഥതയോടുകൂടെ നോമ്പെടുക്കുന്ന മനുഷ്യന് അവന് സഹനശക്തി സബോർ ക്ഷമ ഇതൊക്കെ ഉണ്ടായിത്തീരും അതാണ് നോമ്പ് പഠിപ്പിക്കുന്ന നോമ്പ് എന്ന് പറഞ്ഞാൽ ആ നോമ്പാവണം അള്ളാഹുത്തായാലോ പറഞ്ഞതായിട്ട് നബിസ്വലദാശൻ പഠിപ്പിക്കുന്നുണ്ട് മല്ലം യഥല സൂരിവൽ അമല ഭി പലഹീസലില്ലാ ഹി ഹാജത്തുൻ ഫി യഥാ ഷറാമോ ഷറാബുഹും ആരെങ്കിലും അവന്റെ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് നടന്നാൽ പോരാ അവനെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന നാക്കിനെ സൂക്ഷിക്കുക അതുപോലെയുള്ള അവയവങ്ങളെ സൂക്ഷിക്കുക മറ്റുള്ളവർക്ക് മോശമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയോ വാക്കോ ഇല്ലാതിരിക്കുക അങ്ങനെ ഒരു നോമ്പുകാരനാവുന്നില്ലെങ്കിൽ ഓൻ ഈ പട്ടിണി കടന്നിട്ട് എനിക്കൊരു കാര്യമൊന്നുമില്ല എന്ന് അള്ളാഹു താലം പറഞ്ഞതായിട്ട് നബി സലാഹസൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം ചെയ്യാനും ഉപകരിക്കുന്ന ഒരു ജീവിതമാക്കി നമ്മുടെ ജീവിതം മാറുകയും എനിക്കില്ലെങ്കിലും ഒയൂസിർ അല്ല ആംബുസിയും സ്വന്തം ശരീരത്തെക്കാൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കണമെന്നാണ് കുർആാൻ പഠിപ്പിച്ചത് അതുകൊണ്ട് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് ഞാൻ കുറച്ച് ത്യാഗം സഹിക്കേണ്ടി വന്നാലും എന്ന ഒരു മനസ്സ് നേടാൻ കഴിഞ്ഞാൽ നമ്മുടെ നോമ്പ് വിജയിച്ചു അള്ളാഹു തേല അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടുത്തു മാറാവട്ടെ ആ ഹിറു തൈവാനമീൻ അസ്ലാമലൈക്കും